അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതും ജീവനക്കാരെ നിയമിക്കാത്തതും വീണ്ടും ചർച്ചയാകുന്നു. എക്സ്റേ യൂണിറ്റിന്റെ സേവനം രാത്രികാലങ്ങളിൽ ലഭ്യമാക്കുന്നില്ല. എക്സ്റേ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറാക്കിയ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉത്തരവും പ്രാവർത്തികമായില്ല. കൂടാതെ ഗർഭിണികൾക്ക് ഏറെ ആവശ്യമായ അനോനി സ്കാനിംഗ് സൗകര്യം ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേടുമുണ്ട്. രണ്ട് താലൂക്കിലെ ആദിവാസികളും മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളും ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിൽ സ്കാനിങ്ങിനും എക്സ്റേക്കും വിദഗ്ധമായ ലാബ് പരിശോധനകൾക്കും ആശ്രയിക്കുന്നത് സ്വകാര്യ ലാബുകളെയാണ്. ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിസ്റ്റാർ പോലുള്ള ഹോസ്പിറ്റലുകളിലെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിന് 1000 രൂപയുടെ അടുത്താണ് ചാർജ് ഈടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിൽ 6 വർഷം മുമ്പ് സ്കാനിംഗ് മെഷീൻ എത്തിച്ചുവെങ്കിലും റേഡിയോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ സ്കാനിംഗ് മെഷീൻ ഇപ്പോൾ കാലഹരണപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റേക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യമാണ്, 2 ടെക്നീഷ്യന്മാരുണ്ടെങ്കിലും പലപ്പോഴും എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലാബ് പരിശോധനാ സൗകര്യത്തിലും ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല. പ്രാഥമിക പരിശോധനകൾക്ക് മാത്രമാണ് സർക്കാർ ആശുപത്രിയിലെ ലാബിൽ സൗകര്യമുള്ളൂ. രോഗനിർണയത്തിനുള്ള പരിശോധനകളെല്ലാം തന്നെ സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുന്ന സ്കാനിങ് മെഷീൻ ഇവിടെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് റേഡിയോളജിസ്റ്റ് എന്നുള്ളൊരു തസ്തിക ഇവിടെയില്ല. അപ്പോൾ ആനയെ വാങ്ങാൻ പണമുണ്ട്, തോട്ടി വാങ്ങാൻ പണമില്ല എന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. രണ്ടാമതായിട്ട് എക്സ്റേ വിഭാഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 എക്സ്റേ ടെക്നീഷ്യൻസ് ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ സേവനം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് 6 മണിക്ക് ശേഷമോ അവധി ദിവസങ്ങളിലോ എക്സ്റേ ടെക്നീഷ്യൻസിൻ്റെ സേവനം ലഭ്യമല്ല. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഈ 3 പേരുള്ളപ്പോൾ അവരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി കിട്ടുകൊണ്ട് 24 മണിക്കൂറും എക്സ്റേ സംവിധാനം ഇവിടെ വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഈ കോവിഡ് കാലത്തെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുകയും കൂടുതൽ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.